ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കോവിഡ് കാലത്തെ ഒരു സേഫ്റ്റി സ്ട്രാറ്റജിയെക്കുറിച്ചാണ്. നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സേഫ്റ്റി സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു അടച്ചിട്ട കാലത്ത് നമ്മൾ പിന്നെ ഒരു കാലത്ത് തുറക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജിറ്റോ റിസോൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒരു സിസ്റ്റം, അതായത് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ആദ്യം പറയാം. അതുകൂടാതെ തന്നെ നമ്മുടെ മെഷീനറീസ്, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാം. ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ പലതും ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം നമുക്ക് പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് RCBO ഉണ്ട്, MCBO ഉണ്ട്, ഐസൊലേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അതുപോലെ സ്വിച്ച് ഗിയേഴ്സ്, MCCB, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട്. ACB, VCB, അങ്ങനെ പലതും ഉണ്ട്. അപ്പം നമ്മളത് ഒരു പുതിയതായിട്ട് പ്രവർത്തിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ഓപ്പറേറ്ററുടെ സഹായത്തോടെയോ അതോ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെയോ, അതെന്താണ് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഇപ്പോൾ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ട്. അതല്ല നോർമൽ ഒരു ചെറിയൊരു ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ഓപ്പറേറ്റർ നമുക്ക് മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് നമ്മളത് ഇൻസ്പെക്ട് ചെയ്യണം. കാരണം നമുക്ക് അറിവില്ലായ്മ, അറിവില്ലാത്ത ഒരാൾ പോയി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് അത് അപകടത്തിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് ഇൻസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഓരോന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. കാരണം ഈ ക്ലീനിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു തുരുമ്പ് കയറിയിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കയറിയിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള അല്ലാതെ ഇപ്പോൾ ഡേർട്ടോ ഡസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കുകയാണെങ്കിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അത് വരാൻ സാധ്യതയുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആവുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് എന്നുള്ളത് ക്ലീനിങ്ങാണ്. അത് ക്ലീനിങ് ആയിട്ട് ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ളത് ക്ലീൻ ചെയ്യുക. എല്ലാത്തിലും കയറി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോന്നിനും ഓരോരോ പ്രൊസീജിയേഴ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലീനിങ് ചെയ്യുക. മൂന്നാമത്തേന്ന് പറയുന്നത് ടൈറ്റൺ ചെയ്യുക. ഇപ്പം MCB, LCB അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വയറൊക്കെ ചിലപ്പോൾ ഒന്ന് വെട്ടി ഇടാനോ അല്ലെങ്കിൽ ലൂസ് ആവാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം വരാം. അതുപോലെ തന്നെ മെഷീനറീസിലൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള ലൂസ് കോൺടാക്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ടൈറ്റൺ ചെയ്ത് കൊടുക്കണം. ടൈറ്റൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർ ടൈറ്റൺ ആവാൻ പാടില്ല, ലൂസും ആവാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത് ടൈറ്റൺ ചെയ്ത് കൊടുക്കുക. നാലാമത്തേന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം എക്യുപ്മെൻറ്റ്സൊക്കെ ആണെങ്കിലും നമ്മൾ ചിലതൊക്കെ ഓയിലിട്ട് കൊടുക്കണം, ചിലത് ഗ്രീസിട്ട് കൊടുക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. ലൂബ്രിക്കേഷനും അധികം ആവാൻ പാടില്ല, അത് സമയം കുറയാനും പാടില്ല. ഒരുപാടായി കഴിഞ്ഞാൽ അത് ഓവർ ലൂബ്രിക്കേറ്റ് ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യാതെ വരും. അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നോക്കിയും കണ്ടും ചെയ്യുക. ഏറ്റവും അവസാനം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് കാര്യങ്ങളെല്ലാം ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നുണ്ടെന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ നമുക്ക് കഴിയും. നമ്മൾ മെയിൻ്റനൻസിലേക്ക് വരുമ്പോഴും നമുക്ക് രണ്ട് തരത്തിലുള്ള മെയിൻ്റനൻസ് ഉണ്ട്. ഒന്ന് പ്രിവൻറ്റീവ് മെയിൻ്റനൻസും രണ്ട് കറക്റ്റീവ് മെയിൻ്റനൻസ്. ഇപ്പം പ്രിവൻറ്റീവ് മെയിൻ്റനൻസ് ആണെങ്കിൽ തന്നെ അതും രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടൈം ബേസ്ഡും ഒന്ന് കണ്ടീഷൻ ബേസ്ഡും. അതായത് സമയത്തിനനുസരിച്ച് ഇപ്പം ഇന്നിപ്പം പ്രശ്നമായി, അത് ഇന്ന് തന്നെ അത് പ്രവർത്തനം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മെയിൻ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ അത് പലതരത്തിലുള്ള നഷ്ടങ്ങളിലേക്ക് വരും. പിന്നെ കണ്ടീഷൻ ബേസ്ഡ്, ഇപ്പം സാഹചര്യത്തിനനുസരിച്ച്. ഇപ്പം നാളെയാണ് അതിന് ഉത്തമമായ സാഹചര്യം. ഇപ്പോൾ ശനിയാഴ്ചകളിലാണ് അത് കമ്പനി ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫങ്ഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സാഹചര്യത്തിനനുസരിച്ച് അത് നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കറക്റ്റീവ് മെയിൻ്റനൻസ്. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഇമ്മീഡിയറ്റും രണ്ടാമത്തേത് ഡിഫേർഡ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടതന്നെ, ഇപ്പോൾ ടൈം ബേസ്ഡ് പോലെ തന്നെ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത് ഡിഫേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിലേ ചെയ്യാം, നമുക്ക് ആ സാഹചര്യം ഒത്തു വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാം, അത് മാറ്റി വെക്കാം. ചിലപ്പോൾ ഒരു ആനുവൽ അവധി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് നമ്മളത് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെയാണ് ഈ രണ്ട് തരത്തിലുള്ള മെയിൻ്റനൻസ്. അപ്പോൾ മെയിൻ്റനൻസ് എപ്പോഴും പ്രോപ്പറായിട്ട് ചെയ്യുക. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. നമ്മൾ ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പമായിരിക്കും കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ മെയിൻ്റനൻസ് എല്ലാം ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ സേഫ്റ്റി ആണ് ആദ്യം നോക്കേണ്ടത്. കാരണം ഇത് നേരെ ചെന്ന് ഫേസ് ചെയ്യേണ്ടത് ഒരു ഓപ്പറേറ്ററാണ്. അപ്പം ഓപ്പറേറ്ററിന് സേഫ്റ്റി ആയിട്ടുള്ള കണ്ടീഷനിലുള്ള സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും.
നമ്മൾ ഈ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് വളരെയധികം സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ഡിഗ്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം വന്ന് നമുക്ക് മെയിൻ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ആദ്യം എപ്പോഴും ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് കീപ്പ് ചെയ്യുക, അതിൻ്റെ സർവീസ് ഷെഡ്യൂൾ അനുസരിച്ച് അത് ചെയ്യുക, ഓരോ കാര്യങ്ങളും കറക്റ്റ് തക്ക സമയത്ത് ചെയ്യുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ മെയിൻ്റനൻസ് തന്നെ കറക്റ്റ് സമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. കാരണം ഇത് മെഷീൻ ഡിഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി എല്ലാം കുറയും. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് അത് സർവീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ലോസസ് കുറയ്ക്കാം. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സീറോ ബ്രേക്ക് ഡൗണിലേക്കും അതുപോലെ സീറോ ഡൗൺ ടൈമിലേക്കും സീറോ ഫെയിലേഴ്സിലേക്കും ഒക്കെ എത്തിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് എത്തും. നമുക്കറിയാമല്ലോ ഇതൊരു ഹൈലി ഡേഞ്ചറസ് ഇൻഡസ്ട്രിയാണ്. കാരണം ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും എല്ലാം സംഭവിക്കുന്നുണ്ട് നമ്മുടെ കെയർലെസ്സും ഒക്കെ മൂലം. അപ്പം അത് വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ ആക്സിഡൻസും കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും ഒരു പ്രോപ്പർ ഒരു മെയിൻ്റനൻസും എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റായിട്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അത്ര മോശമുള്ള സ്റ്റാൻഡേർഡൊന്നുമല്ല, വളരെ നല്ല സ്റ്റാൻഡേർഡാണ്. അത് പാലിക്കാത്തതിൻ്റെ ഒരു കുഴപ്പം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ള ഒരു ടൂൾസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ടൂൾസ് ഏതെങ്കിലും ഒരു ടൂൾ എന്തെങ്കിലും ഒക്കെ കാര്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓരോ ടൂൾസും അതിൻ്റേതായ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനത്തെങ്കിലും ഒരു ടൂളായതോ അതല്ലെങ്കിൽ ഒരു ഫോൾട്ടി ആയിട്ടുള്ളതോ ഒന്നും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ആ ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക. ഏറ്റവും കൂടിയതെന്നുള്ളതല്ല, ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെ ഉപയോഗിക്കുക. അത് ഫോൾട്ടി ആയിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് ഫോൾട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സമയം വേസ്റ്റ് ആവുന്നില്ല. നമ്മുടെ മാൻ പവർ എന്ന് പറയുന്നത് നമുക്ക് സമയത്തിനാണല്ലോ വില. ആ സമയം നമ്മൾ മാക്സിമം ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അടുത്ത പണിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ വേണ്ടതെന്ന് പറയാം. പക്ഷേ അത് ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയൊന്നും പറ്റത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഉപയോഗിച്ചും സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചും തന്നെ സോൾവ് ചെയ്യാൻ ഏറ്റവും ശ്രമിക്കുക. അതുപോലെ തന്നെ ലൂസ് കോണ്ടാക്റ്റ്, അതുപോലെ ടെമ്പററി ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ചുമ്മാ പല നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഇലുമിനേഷൻ ലൈറ്റിങ്ങിലൊക്കെ നമ്മൾ ബുട്ട് സൂചി ഒക്കെ ഉപയോഗിച്ച് കണക്ഷൻ ടാപ്പ് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഒരു ഫോൾട്ടി ആയിട്ടൊരു ഒരു പ്രാക്ടീസിലേക്ക് പോകാതിരിക്കുക. കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വളരെ നല്ലതാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് വരാനും എല്ലാം കാരണമാക്കുന്നത്. നമ്മുടെ ആ ഒരു അറിവില്ലായ്മയും നമ്മുടെ ബിഹേവിയറും ഒക്കെ കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, ചാടിക്കടക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അത് ചാടിക്കടക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൈഡിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക, ഒരു നല്ല സ്വഭാവത്തിലേക്ക് വരിക. കാരണം ആ ഇപ്പം ഏതായാലും നമുക്ക് ഈ കോവിഡിൻ്റെ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പല പ്രശ്നങ്ങളും നമ്മുടെ ഒരു ബിഹേവിയർ, നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശീലത്തിൻ്റെ കാരണം കൊണ്ടാണ് നമുക്കിത് വരുന്നതെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ അത് ശീലങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ വരാതിരിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഇലക്ട്രിക്കലിൻ്റെ സിസ്റ്റം ആണെങ്കിലും അതുപോലെ ഏത് കാര്യത്തിലാണെങ്കിലും നമ്മളൊരു പുതിയൊരു സ്വഭാവത്തിലേക്ക് പുതിയൊരാളായി പുതിയൊരു പ്രാക്ടീസുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. മെയിൻ്റനൻസിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പിന് തന്നെ നമ്മളൊരു ഡെറിവേഷൻ കൊടുക്കുകയാണെങ്കിൽ, സേഫ്റ്റി ത്രൂ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഓപ്പറേറ്റർ കാണും ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു നല്ല നോളജ് ഉണ്ടായിരിക്കണം. ഇൻസ്പെക്ഷൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയി ആയിരിക്കണം ഇതുകൊണ്ട് കാണിക്കേണ്ടത്, എവിടുന്ന് എങ്ങനെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു, അതിൻ്റെ സപ്ലൈയുടെ വരുന്ന വഴി, അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡ്രോയിങ്സ് നോക്കി മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് സ്കീമാറ്റിക് ഡ്രോയിങ്സ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് സ്കീമാറ്റിക് ഡ്രോയിങ് നോക്കി മനസ്സിലാക്കാനോ, അത് എല്ലാ തരത്തിലുള്ള ആ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ്ങാണ്. ആ ഒരു ട്രെയിനിങ് പ്രോപ്പർ സമയത്ത് അത് കൊടുക്കുകയും അത് ആ ട്രെയിനിങ് അത് അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് വേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്.
ഈ ബേസിക് ആയിട്ട് ഫ്രഷേഴ്സിനെ ഒക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഫ്രഷേഴ്സിന് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ് കിട്ടുന്നതെന്നുള്ള കാര്യം ഒരു സംശയമാണ്. പക്ഷേ അത് എന്ന് പറയുന്നത് അതിന് കോഴ്സസും ട്രെയിനിങ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ബേസിക് എക്സ്പീരിയൻസ് കിട്ടും. ആ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ പോയി നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം റിപ്പോർട്ട് ചെയ്യാനും അതിന് ഓരോരോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊസീജിയേഴ്സ് അനുസരിച്ചും അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് സമയത്ത് ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കാം. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് ക്ലെയിം വരുവാണെങ്കിൽ പോലും നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ പേപ്പേഴ്സും എല്ലാ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ പോലും നോക്കുമ്പോഴത്തേക്ക് യാതൊരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ അത് വളരെയധികം എളുപ്പത്തിൽ അതിന് ക്ലെയിം സെറ്റിൽ ചെയ്യാനും, അതായത് ഒരു ഫോൾട്ട് ഒരു ഫെയിലർ വരുന്ന ഒരു കണ്ടീഷനാണ്, അങ്ങനെ വരാതിരിക്കട്ടെ, അങ്ങനെ വരുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ഡിസൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് ആദ്യം തന്നെ ഒഴിവാക്കാം. അപ്പോൾ അതിനൊക്കെ ആദ്യം ചെറിയൊരു ഇനിഷ്യൽ കോസ്റ്റ് വരും. ആ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അത് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ആ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെങ്കിൽ ഒരുപാട് ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റം നമ്മൾ പോയി തിരിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓരോരോ എക്യുപ്മെൻ്റ് ആയിട്ട് വേണം ഓൺ ചെയ്യാനായിട്ട്, അല്ലാതെ എല്ലാം കൂടെ ഓൺ ഒരുമിച്ച് ഓൺ ചെയ്ത് ഇട്ട് നമ്മുടെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ലോഡ് കൂടുമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് പുറത്ത് കാണിക്കുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് ഓരോരോ എക്യുപ്മെൻ്റ് അനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം അത് ഓൺ ചെയ്യാനായിട്ട്. അത് ഓൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം, അത് എങ്ങനെയുണ്ട്, അത് എന്തെങ്കിലും നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസസിന് എന്തെങ്കിലും ഒരു ഫോൾട്ട് കാണിക്കുന്നുണ്ടോ, അത് ട്രിപ്പാവുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അടുത്തൊക്കെ ഓൺ ചെയ്യാനായിട്ട്. അതിന് ആദ്യം കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഫുൾ ഒരു ബ്രേക്ക് ഡൗണിലേക്ക് അത് പോകുകയും ചെയ്യും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ട്, അല്ലെങ്കിൽ ഇതിനെക്കാട്ട് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇത് അത്യാവശ്യമെന്ന് കരുതുന്ന സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസ് ഇനിയും ലഭിക്കുവാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.